ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പിടിക്കുക. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി വാഴങ്കൂമ്പ് ചെറുപയർ തോരനുമായിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാഴങ്കൂമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വാഴങ്കൂമ്പിലേക്ക് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അതിൻ്റെ കറ വന്നിട്ട് നമ്മുടെ തോരനൊരു ടേസ്റ്റ് ഇല്ലാതായിരിക്കും. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് നാരുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ആ നാരുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം അതെടുത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറാണ് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചെറുപയർ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് പറിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ പച്ചമുളകൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളൊരു മിക്സിയുടെ ജാറെടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് വേപ്പിലയാണ്. അതിനുശേഷം നമ്മൾ 5 പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3-4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, നമ്മൾ ചെറിയ വേസ്റ്റുള്ള തേങ്ങ, പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു പാൻ വെച്ച് അത് ചൂടായി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വാഴങ്കൂമ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പം നല്ലതുപോലെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ മുഴുവനായും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ചെറുപയർ വാഴങ്കൂമ്പ് തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം ഇത് വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.